നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചാനലിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇനി വരുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ അതുപോലെ തന്നെ കെ എ എസ് വിജ്ഞാപനവും വരാനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈ ലെവൽ സ്റ്റഡീസിന് നമുക്ക് കൂടുതൽ കൂടുതൽ ബുക്സ് റഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ജനറൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പി ഡിഗ്രി ലെവൽ ക്വസ്റ്റിൻ ഒരു ബുക്കാണ് എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം സോ ഈ ഒരു പുസ്തകം ആസ്പദമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് വെച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി പ്രിലിംസ് പ്രിലിംസ്റ്റേജ് വൺ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുക മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാഡമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു യോഗക്കാർക്ക് അവർക്ക് പിന്തുണയും നൽകി ഓക്കെ ഇനി രാമപുരത്ത് വാര്യർ കുഞ്ചു നവ്യർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി ദേവസ്വം ബ്രഹ്മസം അതുപോലെ തന്നെ ദാനം പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത് വാതുക്കൽ രൂപീകരിച്ചു ഇത് ഇന്നത്തെ തഹസിൽദാർമാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ശരി എന്ന രീതിയിലാണ് പി എസ് സി ചോദിച്ചത് അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിലെ മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടാത്തവരും ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ ഞാനൊരു ക്ലാസ് എന്നതിലുപരി ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡിങ് പോലെ മിക്സഡ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആണ് കൂടുതൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി സോ എ ശ്രീധരമനുണ്ടെ കേരള ചരിത്രം അധ്യായം പത്തൊമ്പത് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും അപ്പൊ അധ്യായം പത്തൊമ്പതാണ് നമ്മൾ നോക്കുന്നത് മാർത്താഡവർമ്മയും ധർമ്മരാജാവും അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ റാങ്ക് ഫൈൽ ഷോർട്ട് ഷോർട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഹൈ ലെവൽ എക്സാംസിന് അതൊന്നും പോരാ അല്ലേ അപ്പോൾ നമുക്ക് ഹൈ ലെവൽ എക്സാംസ് ബേസിൽ നമുക്ക് ഇത് വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാം അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്കറിയാം മാർത്താണ്ഡവർമ്മയും ധർമ്മരാജാവും തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഇതുകൂടാതെ നമ്മൾ ഒരുപാട് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ടല്ലേ ഓക്കെ അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ കാര്യമാണ് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ വേണാട് അതിപ്രഗൽഭരായ രണ്ട് ഭരണാധികാരിമാർക്ക് ജന്മം നൽകി ആരൊക്കെയാണ് അത് മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ ധർമ്മരാജാവ് എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേരിലാണ് അറിയുന്നത് അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരി എപ്പോഴായിരുന്നു ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് ഓക്കെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി വരെ പിന്നെ ഇതിൽ പറയുന്നത് ഇവരുടെ വിദഗ്ധമായ മാർഗദർശനത്തിലും അതുപോലെ തന്നെ നേതൃത്വത്തിലും തിരുവിതാംകൂർ സൈനിക ശക്തിയാൽ പ്രബലമായിട്ടുള്ള ഒരു പ്രമുഖ രാജ്യം എന്ന ഉയർന്നു തിരുവിതാംകൂർ ഈ ഒരു സൈനിക ശക്തിയുടെ കാരണബലമായിട്ട് കാരണപരമായിട്ട് എന്തുണ്ടായി പ്രബലമായിട്ടുള്ള ഒരു പ്രമുഖ രാജ്യം എന്ന ഉയർന്നു മാർത്താണ്ഡവർമ്മ അയൽനാടുകൾ വെട്ടിപ്പിടിച്ചു ഗണനീയമായ വിധം രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു ഓക്കെ അതുപോലെ തന്നെ ഇതിനുശേഷം ധർമ്മരാജാവ് എന്ത് ചെയ്തു ധർമ്മരാജാവ് ആകട്ടെ മുൻഗാമി കീഴടക്കിയ രാജ്യങ്ങൾ ഭദ്രമായി ഏകീകരിക്കുകയും അതുപോലെ തന്നെ മൈസൂറിന്റെ ഭീഷണിക്ക് മുന്നിൽ രാജ്യത്തെ ഒന്നായി ഉറച്ചു നിർത്തുകയും ചെയ്തു ഓക്കെ അപ്പൊ ആദ്യ മാർത്താണ്ഡ പിന്നീട് ധർമ്മരാജാവാണ് ഈ ഭരണനായകന്മാരുടെ നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്ത അവലോകമാണ് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഈയൊരു അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ശ്രീധരമേനോൻ കൊടുത്തത് ഇനി അടുത്ത ടൈറ്റിൽ നോക്കാം മാർത്താണ്ഡവർമ്മയുടെ നയം മാർത്താണ്ഡ മാർ വർമ്മയുടെ നയത്തെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ തിരുവിതാംകൂർ മുൻപ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാം കോഡ് എന്നാണ് ഓക്കെ അപ്പൊ ഇത് മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവിതാം കോഡ് എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടത് തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ഭരണാധികാരം ഏറ്റപ്പോൾ വേണാട് ആകെ കൂടി ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണമൊന്നും ഉണ്ടായിരുന്നില്ല തികച്ചും അതൃപ്തികരമായിരുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമായിരുന്നു ഓക്കെ അതൃപ്തി അതൃപ്തികരമായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ രാജാധികാരമൊന്നും എവിടെയും മാനിക്കപ്പെട്ടിരുന്നില്ല ആ ഒരു സമയത്താണ് മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിൽ ഭരണാധികാരം ഏറ്റെടുക്കുന്നത് പിന്നെ രാജ്യത്തിലെ പൊതുജീവിതത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ പിള്ളമാരും ആടമ്പിമാരുമാണ് പ്രബല ശക്തികളായിട്ട് അവിടെ സ്വയം പ്രതിഷ്ഠ നേടിയതും അതുപോലെ തന്നെ യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ രാജകാര്യങ്ങളിൽ നാടുവാഴിത്തത്തിന്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻകൈ ഓക്കെ നാടുവാഴുത്തത്തിന്റെ ഘടകങ്ങൾക്കായിരുന്നു അവിടെ പ്രയോറിറ്റി ഉണ്ടായിരുന്നത് ഡച്ചുകാരുണ്ടായിരുന്നു ഇംഗ്ലീഷുകാർക്ക് ഈ ഒരു യൂറോപ്യൻ ശക്തികൾ പരസ്പരം മത്സരം നടത്തുന്ന ഒരു അവസരമായിരുന്നു അത് മാറ്റി ഈ ഒരു സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റി അപ്പോൾ ഇങ്ങനൊരു അവസരത്തിലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മ വിപത്കരമായ ഒരു സ്ഥിതിവിശേഷണത്തെ അഭിമുഖീകരിക്കേ അഭിമുഖീകരിക്കേണ്ടി വന്നത് അതായത് നമ്മൾ ഒരുപാട് ചാലഞ്ചസ് എന്ന് പറയാറില്ലേ ഭരണമേറ്റപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഇതുപോലുള്ള ഒരുപാട് ചാലഞ്ചസ് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നു യുവാവായ മാർത്താണ്ഡ വർമ്മ ഹൃദയദാർഢ്യത്തോടെ സന്ദർഭത്തിനൊത്തുയർന്നു അതുപോലെ തന്നെ നാടുവാഴിത്ത ഘടകങ്ങളെ തകർക്കുകയും രാജാവിന്റെ അധികാരത്തെ സർവാധികമാക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാനത്തോടെ ചോരയുടെയും ഇരുമ്പിന്റെയും നയം അദ്ദേഹം കൈകൊണ്ടു നിങ്ങളിത് റാങ്ക് ഫയൽ വായിച്ചിട്ടുണ്ടാവും ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നത് മാർ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയങ്ങളാണ് നയങ്ങളാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് അറിയപ്പെടുന്നത് പ്രസ്താവന രീതിയിൽ വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ് ഓക്കെ അപ്പൊ ഒരു ലക്ഷ്യം ഈ ചോരയുടെയും ഇരുമ്പിന്റെയും നയം സ്വീകരിക്കുന്നതിന് വേണ്ടി വെളിയിൽ നിന്ന് സഹായം തേടാനും തീരുമാനിച്ചു ഓക്കെ ഇതിൽ നിന്ന് സഹായം ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് മാർത്താണ്ഡവർമ്മ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മധുര നായ്ക്കറുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇരുമ്പിന്റെയും ഈ ഒരു പോളിസി കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് മാർത്താണ്ഡവർമ്മ വെളിയിൽ നിന്നും സഹായം തേടുന്നത് അപ്പോൾ ഇത് മുഖേന മാർത്താണ്ഡവർമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് അവരുടെ പിന്തുണ സമ്പാദിക്കാൻ വേണ്ടി ഓക്കെ അവരുടെ പിന്തുണ സമ്പാദിക്കണമെന്ന് യുവരാജാവായിരിക്കുമ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ മാധുലനെ ഉപദേശിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അധികാരമേറ്റപ്പോൾ ഈ ഒരു നയം കൂടുതൽ ശക്തിയോടെ തുടരുകയാണുണ്ടായത് പിള്ളമാരുടെയും ആഡംബിമാരുടെയും ശക്തി തകർത്ത് സുശക്തവും കേന്ദ്രീകൃതവുമായിട്ടുള്ള രാജവാഴ്ച സുസ്ഥാപിതമാക്കി തിരുവിതാംകൂറിലെ ഒരു പ്രബല സൈനിക രാജ്യമായിട്ട് ഉയർത്തിയതാരായിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു ഓക്കെ തിരുവിതാംകൂറിനെ ഒരു പ്രബല സൈനിക രാജ്യമായിട്ട് ഉയർത്തുന്നതിൽ മാർത്താണ്ഡവർമ്മയോടെ ഈ ഇരുമ്പും ചോര എന്നുള്ള നയം വിജയം കൈവരിച്ചു അപ്പൊ അടുത്തതായിട്ട് മാർത്താണ്ഡവർമ്മ ഭരണസമ്പ്രദായത്തിന്റെ പുനഃസംവിധാനത്തിലായിരുന്നു മാർത്താണ്ഡവർമ്മ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ഭരണ സംവിധാനം ഇതുവരെ തുടർന്ന് ഭരണ സംവിധാനമുള്ള മാറ്റി പുതുതായിട്ട് ഒരു സംവിധാനം പുനഃസംവിധാനത്തിലായിരുന്നു ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും പൊതു ചെലവിൽ മിതവ്യം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പൊതു ചെലവിൽ എന്താക്കി പൊതുച്ചെലവൊക്കെ കുറച്ച് പൊതുച്ചെലവിൽ മിതവ്യം കൊണ്ടുവന്നു അതുപോലെ തന്നെ എന്തിനു വേണ്ടി ശ്രമിച്ചു സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതെങ്ങനെയാണ് സൈന്യങ്ങൾക്ക് പുതിയ ആയു ആയുധങ്ങൾ നൽകി അതുപോലെ തന്നെ സൈന്യത്തെ സജ്ജമാക്കുകയും അച്ചടക്കം കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു ഓക്കെ അച്ചടക്കം കർശനമായി നടപ്പിലാക്കി പുതിയ സൈന്യവുമായി ബന്ധപ്പെട്ട് സൈന്യത്തെ സജ്ജമാക്കി എല്ലാ കാര്യത്തിലും സജ്ജമാക്കി പുതിയ പുതിയ ആയുധങ്ങൾ നൽകി അതുപോലെ തന്നെ പൊതു കുറച്ചു എല്ലാ രീതിയിലും സന്നദ്ധനായ മാർത്താണ്ഡവർമ്മ അന്ധശിദ്രത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ശക്തികളെ തുടച്ചു നീക്കുന്നതിൽ വ്യാപൃതനായി ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം സ്രെസ് ചെയ്തിട്ട് പറയാം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പിള്ളമാരെ അടിച്ചമർത്തുന്നു എന്ന തലക്കെട്ടിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നാടുവാഴിത്തത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നാടുനിങ്ങി രാജാവിന്റെ പുത്രന്മാരായ പത്മനാഭൻ തമ്മിയും രാമൻ തമ്പിയും മാർത്താണ്ഡവർമ്മയുടെ സിംഹാസന ആരോഹണത്തെ തുടർന്ന് മക്കത്തായം അനുസരിച്ച് എന്ത് ചെയ്തു തൃപ്പാപൂർ സിംഹാസനത്തിനു മേൽ അവകാശവാദം ഉന്നയിച്ചു ഓക്കെ സ്വാഭാവികമായിട്ടും അവര് അവകാശവാദം ഉന്നയിക്കും അപ്പൊ പിള്ളമാർക്കും യോഗക്കാർക്കും പുറമേ മധുര നായിക്കന്മാരും എന്തു ചെയ്തു അവർക്ക് പിന്തുണ നൽകി അപ്പൊ ഈ തമ്പിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മധുര നായ്ക്കാർ അയച്ച സേനയെ ഓക്കെ ഒരു സേനയുടെ നായകനായിരുന്നു അഴകപ്പ മുതലിയാർ ഓക്കെ അഴകപ്പ മുതലിയാർ എന്നുള്ള സേന നായകനെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു കൈക്കൂലി കൊടുത്തിട്ട് മടക്കി അയച്ചു ഓക്കെ ട്രിക്കിയാണ് അപ്പൊ കൈക്കൂലി കൊടുത്തിട്ട് മടക്കി അയച്ചു അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ അദ്ദേഹം തമ്പിമാർക്കെതിരെ ഉറച്ച നടപടികൾ എടുത്തു ഈ മാർത്താണ്ഡവർമ്മ നാഗർകോവിലായിരുന്നപ്പോൾ രാജസേവകന്മാരെന്തു ചെയ്തു രാവിലെ തമ്പിമാരെ ബന്ധസ്ഥരാക്കി ഓക്കെ രാജസേവകന്മാർ തമ്പിമാരെ ബന്ധസ്ഥനാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരാക്കി അപ്പോൾ ഈ ഒരു രാജകല്പന പ്രകാരം ഈ ഒരു തമ്പിമാരൊക്കെ എന്തു ചെയ്തു വധിക്കപ്പെട്ടു അപ്പൊ മാർത്താണ്ഡവർമ്മ ഇവരൊക്കെ വധിച്ചു അപ്പോൾ മാർത്താണ്ഡവർമ്മ ഈ തമ്പിമാരെ വധിച്ചത് എന്തായിരുന്നു പിള്ളമാർക്കും അവരുടെ കൂട്ടുകാർക്കും എന്തായിരുന്നു ഒരു താക്കീതായിരുന്നു പക്ഷെ അവർ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും രാജാവിനെ കുറിച്ച് അപ്രീതി പ്രചരിക്കുമാർ അവരുടെ ഗണനാ പരിപാടി ഓക്കെ അവഗണനാ പരിപാടി ധിക്കാരപൂർവ്വം തുടരുകയുണ്ടായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി മാർത്താണ്ഡവർമ്മ എന്തു ചെയ്തു അവരെയും കൂടി തടവിലാക്കി ഓക്കെ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ള പേരിൽ അവരെയും കൂടി തടവിലാക്കി ശിക്ഷ അങ്ങനെ ഈ തടവിലാക്കിയ പിള്ളമാരെ മാർത്താണ്ഡ വർമ്മ വധിച്ചു അതുപോലെ തന്നെ പിള്ളമാരുടെ വസ്തുവകള് സർക്കാരിലേക്ക് കണ്ടുകെട്ടി അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുപേർക്ക് വിറ്റു വീടുകളെല്ലാം കുളന്തോണ്ടി ഓക്കെ ഇതാണ് മാർത്താണ്ഡവർമ്മയുടെ നിർദാക്ഷിണപരമായിട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞത് ഓക്കെ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദാക്ഷിണപരമായിട്ടുള്ള ഈ ഒരു നടപാടികൾ തിരുവിതാംകൂറിൽ നാടുവാഴിത്തത്തിന്റെ ജീർണ പ്രസാദങ്ങളെ നിലംബരിശാക്കുകയും നാടുവാഴുന്ന രാജാവിന്റെ പരിരക്ഷണത്തിൽ പ്രബലവും കേന്ദ്രീകൃതവുമായിട്ടുള്ള ഒരു ഭരണത്തിന്റെ പുതിയ കാലഘട്ടം ഉദിക്കുക ചെയ്യുകയും ചെയ്തു ഒക്കെ ഇതങ്ങ ചെയ്തു മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു നാടുവാഴികളെ മൊത്തം നാടുവാഴികത്തിന്റെ അവശിഷ്ടം മൊത്തം ഇല്ലാതാക്കി ഓക്കെ എന്തു ചെയ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവന്നു അങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ ഇരുമ്പും ചോരയും ഉള്ള നയമാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂരിന്റെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് മാറിയത് ഓക്കെ അപ്പോൾ ആർത്താണ്ഡവർമ്മ എങ്ങനെയാണ് തിരുവിതാംകൂറിന്റെ കരുത്തുറ്റ ഭരണാധികാരിയായി മാറി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാണാനും അതുപോലെ തന്നെ പഠിക്കാനും എളുപ്പമാവുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഡിഗ്രി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ള ടെലിഗ്രാം ചാനലാണ് പി എസ് സി ഹാക്കേഴ്സ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ടെലിഗ്രാം ചാനലാണ് സി എ ഹാക്കേഴ്സും ഒക്കെ ഈ രണ്ട് ചാനലും അതുപോലെ തന്നെ സയൻസിന് വേണ്ടിയിട്ടുള്ള ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട് എല്ലാ ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യുക ഓരോന്നും ഓരോ സബ്ജക്ട് വൈസ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബിൽ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ ക്ലാസിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്